ബിഗ് ബോസ് മലയാളം സീസൺ 6 ബന്ധപ്പെട്ട് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുത്തൊരു ടാസ്ക് ഉണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ ഇതിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ? അല്ലെങ്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്താണെന്ന് പറയാൻ പറഞ്ഞ് ബിഗ് ബോസ് പറയുന്നുണ്ട്. ആ സമയത്ത് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അൻസിബ പറഞ്ഞ കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതും. നല്ല രീതിയിൽ അൻസിബ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അൻസിബ പറയുന്നത് ഈ ഷോ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ പല ആളുകളും ഇതിലേക്ക് വരുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ്. പലരും പല രീതിയിലാണ് കളിക്കുന്നത്. പലരും എത്ര നാൾ വേണേലും അഭിനയിക്കാൻ റെഡിയായിട്ടാണ് വന്നത്. അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നവരുണ്ട്. അവരിവിടെ മാത്രമല്ല, സ്വന്തം വീട്ടിലും അഭിനയിച്ച് തന്നെ കഴിയുന്നവരാണ്. അവരുടെയൊക്കെ വീട്ടിലുള്ളവർ പോലും ഞെട്ടിയിരിക്കുകയായിരിക്കും ഇവരുടെ ഈ ഇതിനകത്തെ അഭിനയങ്ങളൊക്കെ കണ്ടിട്ട്. അങ്ങനെ പല രീതിയിലും ഗെയിം കളിക്കുന്നവരുണ്ട്. അതേപോലെ ചില ആളുകൾ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് അവർ തന്നെ അങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, മറ്റുള്ളവർ വേണം നമ്മളെക്കുറിച്ച് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ നല്ലതാണോ മോശമാണോ എന്ന് മറ്റുള്ളവർ പറയണോ, അല്ല നമ്മൾ സ്വയം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അൻസിബ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒച്ച വെക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാനങ്ങനെ ഒച്ചയൊന്നും വെക്കുന്നില്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇന്നും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ബഹളം വെക്കൽ മാത്രമല്ല ഒരു ഗെയിമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനായിട്ട് അതൊരു മാനദണ്ഡമല്ല. ഞാൻ ഇച്ചിരി ബഹളം കുറവാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറയാനും ചെയ്യാനും ഒക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് റിയൽ ആയിട്ടുള്ള ആളുകളുണ്ട്, ഫേക്ക് ആയിട്ടുള്ള ആളുകളുണ്ട്, അഭിനയിക്കുന്നവരുണ്ട്. പിന്നെ ഇത് ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ചിട്ട് വന്ന ആളുകളുണ്ട്. പുറത്ത് നിന്ന് ഓരോ കമൻറ്റുകൾ നോക്കി അത് ഓരോരുത്തർ അങ്ങനെ നിന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല വിന്നറുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പ്രേക്ഷക പിന്തുണയാണ് മെയിനായിട്ട് വേണ്ടത്. ആ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ആരാണ് ഇതിനകത്ത് ജെനുവിനായിട്ട് കളിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ല. പിന്നെ ചില മത്സരാർത്ഥികൾ സ്ക്രിപ്റ്റ് എഴുതി അതുപോലെ ചെയ്യുന്ന ആളുകളും ഇതിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. അവരെയൊക്കെ ബിഗ് ബോസ് പൊളിച്ചെടുക്കുന്നതായിട്ടും പറയും. അതുപോലെ നോറയുടെ കരച്ചിലിനെക്കുറിച്ചും ഫേക്കിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ജാസ്മിനെക്കുറിച്ചും ഒക്കെ അൻസിബ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്കറിയാം ഈ ബിഗ് ബോസിനകത്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഒന്നും നമുക്ക് പറയുന്നത് പോലെ ആയിരിക്കത്തില്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഓരോ ദിവസവും മാറ്റങ്ങൾ വരുന്നത്. അൻസിബ ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ടോപ്പ് 5 എത്തി എന്ന് വേണം പറയാൻ. നമുക്കറിയാം അൻസിബ വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഡൗൺ ആയെങ്കിലും പിന്നീട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഫാമിലി വീട്ടിലേക്ക് വന്ന സമയത്തൊക്കെ അൻസിബ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുകയും ഭക്ഷണം കൊടുക്കാനും ഒക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഫിനാലെ അടുക്കും തോറും മത്സരങ്ങളും മുറുകുകയാണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.